ക്രിപ്റ്റോ വളരെ ഇന്നവേറ്റീവും വളരെ ഫാസ്റ്റ് മൂവിങ്ങും ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. എവറി ഡേ ഒന്നല്ലെങ്കിൽ വേറൊരു ഇന്നൊവേഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ടോക്കൺ സ്റ്റാൻഡേർഡാണ് ERC-7261. എന്താണത്? എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്? വൈ വി ഷുഡ് പേ അറ്റൻഷൻ എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. പുതിയ ടോക്കൺ സ്റ്റാൻഡേർഡ്സിലേക്ക് ഡൈവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ ടോക്കൺ സ്റ്റാൻഡേർഡ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രോബബ്ലി ഒരു പുതിയ നരേറ്റീവ് തന്നെ ഒരു ക്രിപ്റ്റോറിനിൽ തുടങ്ങാൻ അതിന് സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DeFi എന്നുള്ള നരേറ്റീവ്, അത് ഒരു വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു പ്രോട്ടോക്കോളാണ്. അതുപോലെ തന്നെ NFT ERC-721. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കണ്ടു ERC-404. അത് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല എങ്കിലും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പുതിയ പുതിയ ടോക്കൺ സ്റ്റാൻഡേർഡ്സും പുതിയ പുതിയ നരേറ്റീവും നോക്കി അതിൽ തന്നെ നേരത്തെ കയറിക്കൂടിയാൽ വി ഹാവ് എൻ അഡ്വാൻറ്റേജ് ഓവർ അതേഴ്സ്. എന്താണ് ERC-7621? അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തീരിയം അലയൻസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ടോക്കൺ സ്റ്റാൻഡേർഡാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽസിനും ഒരു പുതിയ ടോക്കൺ അതിൽ ഈസി ആയിട്ട് മിൻ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഓരോ ടോക്കൺസും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോക്കൺസിൻ്റെ ബാസ്ക്കറ്റ് വെച്ച് ബാക്ക് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡെക്സ് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കുക മാത്രമല്ല, ആ ഇൻഡെക്സ് ഫണ്ടിലേക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് പോലെ നടത്താൻ പറ്റും. ട്രഡീഷണൽ വേയിൽ ചിന്തിച്ചാൽ എന്താണ് ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത്? അവർ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് കുറേ നല്ല ബ്ലൂ ചിപ്പ് സ്റ്റോക്സിൽ ഇത്ര പെർസെൻറ്റേജ്, ഹൈ റിസ്ക് സെക്ടറിൽ ഇത്ര പെർസെൻറ്റേജ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഇത്ര, ഫിനാൻസ് സെക്ടറിൽ ഇത്ര, അങ്ങനെ ഒരു സ്പ്ലിറ്റപ്പ് നടത്തി അവർ നമ്മുടെ കാശ് നമുക്ക് വേണ്ടി അവരിടുന്നു. സോ ദർ ഈസ് എ മിഡിൽ മാൻ ഹു ആക്ട് ആസ് എ മ്യൂച്വൽ ഫണ്ട് മാനേജർ അല്ലേ. പിന്നെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് അവർ മന്ത്ലി അതിൻ്റെ വെയിറ്റേജ് അഡ്ജസ്റ്റ് ചെയ്യും. ഓരോ സെക്ടറും നല്ല പെർഫോമിങ് സെക്ടറിലേക്ക് നോക്കിയിട്ട് കൂടുതൽ ഫണ്ട് അത് ഡൈവേർട്ട് ചെയ്യും. ഇതേ പ്രക്രിയ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോട്ടോക്കോളാണ് ഈ പറഞ്ഞ ന്യൂ പ്രോട്ടോക്കോൾ. അപ്പോൾ ഇവരുടെ വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ബാസ്കറ്റ് ഓഫ് ടോക്കൺസ് മിൻറ്റ് ചെയ്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് മാനേജർ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് സെക്ഷൻ തുടങ്ങാൻ പറ്റും. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അൽബ്ര എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആകെ ഒറ്റ പ്രൊജക്റ്റേ ഉള്ളൂ, അത് അൽബ്ര പ്രോട്ടോക്കോളാണ്. അവരാണ് ഈ പ്രോട്ടോക്കോൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ടോക്കൺ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ടോക്കൺസിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി അതിൽ പല പല വെയിറ്റേജുകൾ കൊടുത്ത് ഒരു പുതിയ ടോക്കൺ ആർക്കും മിൻറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഒരു സാധാരണക്കാരനായ ഒരു യൂസർക്ക് സപ്പോസ് ഹി ഹാസ് ഓൺലി $100, അപ്പോൾ പുള്ളിക്ക് ലെറ്റസേ ഒരു 4 ടോക്കൺ മേടിക്കണം. എത്തീരിയം, ചെയിൻ ലിങ്ക്, RSR അല്ലെങ്കിൽ ഓഷൻ, ഈ 4 ടോക്കൺസ് മേടിക്കണമെങ്കിൽ പുള്ളി $100 സ്പ്ലിറ്റ് ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് മേടിക്കണം. അപ്പോൾ 4 പ്രാവശ്യം പുള്ളി ഫീസ് കൊടുക്കണം. പക്ഷേ അതിന് പകരം ഇപ്പോൾ ഈ ടോക്കൺ സ്റ്റാൻഡേർഡ്സ് വന്നാൽ ലെറ്റസേ താങ്കളൊരു ഫണ്ട് മാനേജറാണെന്നിരിക്കട്ടെ, അപ്പോൾ താങ്കൾ ഈ ഒരു ടോക്കൺ സ്റ്റാൻഡേർഡ് ഇറക്കിയിട്ട് ഈ 4 ടോക്കണിൻ്റെ ഫണ്ട് 30:20:10:1 വട്ടവർ ആ റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 4 ടോക്കൺ മേടിക്കേണ്ടുന്ന ഒരു കസ്റ്റമർക്ക് വന്ന് താങ്കളുടെ ഉണ്ടാക്കിയ ഒരു പുതിയ ടോക്കൺ, ഈ 4 ടോക്കണും ഈ പറഞ്ഞ വെയിറ്റേജിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ടോക്കൺ മേടിച്ചാൽ മതി. ഒറ്റ ട്രാൻസാക്ഷനിൽ ഈ 4 ടോക്കണും മേടിച്ച് കഴിയും. സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ ഫീ വരുന്നില്ല. $100 ഓട്ടോമാറ്റിക്കലി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വെയിറ്റേജ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് മേടിക്കുന്നു. ഫണ്ട് നടത്തുന്ന ആൾക്കാർ, അതായത് താങ്കൾ ഫണ്ട് മാനേജറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? താങ്കൾ മാനേജ് ചെയ്യുന്ന ഈ ടോക്കൺസ് താങ്കളൊരു റിസർച്ചിൻ്റെ ഫലമായിട്ടായിരിക്കും താങ്കളുടെ പോർട്ട്ഫോളിയോയിൽ ഈ ടോക്കൺസ് ഒക്കെ ആഡ് ചെയ്തിട്ട് താങ്കൾ ഈ മ്യൂച്വൽ ഫണ്ട് നടത്തുന്നത് ഇൻ എ ഡീസെൻട്രലൈസ്ഡ് വേ. ഡെഫിനറ്റ്ലി ബീയിങ് എ ഫണ്ട് മാനേജർ താങ്കൾക്ക് ഒരു അഡ്വാൻറ്റേജ് വേണം. അപ്പോൾ താങ്കളുടെ ഫണ്ട് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ താങ്കൾക്കും കിട്ടും.
ഈ ടോക്കൺ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ വളരെ മുമ്പ് തന്നെ അനൗൺസ് ചെയ്തതാണ്. സോ ഇത്തരം ഹോട്ട് ട്രെൻഡിങ് ടോക്കണുകൾ അല്ലെങ്കിൽ വളരെ പെർഫോം ചെയ്യുന്ന ടോക്കണുകൾ ടൈം ബൗണ്ട് ആണ്. സോ അതിന്റെ ഇത്തരം ആൽഫകൾ വളരെ നേരത്തെ കിട്ടുന്നതിനായി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈ അൽവിര പ്രോട്ടോക്കോളിന്റെ വെബ്സൈറ്റിൽ അവിടുത്തെ എല്ലാ ഫണ്ട് മാനേജേഴ്സിനെയും അവരുടെ പോർട്ട്ഫോളിയോയും അതിന്റെ പെർഫോമൻസും അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്കൾ ക്രിപ്റ്റോയിലേക്കുള്ള ഒരു ന്യൂ കമർ ആണെങ്കിൽ, താങ്കൾക്ക് ടോക്കൺസ് ചൂസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ, ഓൾ യു ഹാവ് ടു ഡു അവിടെ പോയി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് എടുത്ത് താങ്കളുടെ ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്യുക. ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്ത റിട്ടേൺസിന്റെ ഓർഡറിലാണ് അവരവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്, താങ്കൾക്കൊരു സെക്ടർ ഓഫ് ടോക്കൺസ് മേടിക്കണമെങ്കിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ഗ്യാസ് ഫീ കൊടുക്കാതെ. നമുക്കറിയാം എത്തീരിയം റീസെന്റ് $60 $70 ഒക്കെയാണ് ഗ്യാസ് ഫീ വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരു ബാസ്കറ്റ് ഓഫ് ടോക്കൺസ് ഒറ്റ ട്രാൻസാക്ഷൻസിൽ നമുക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ബെറ്റർ. അത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തത്, ഈ പർട്ടിക്കുലർ പ്രൊജക്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് മൂവർ പ്രൊജക്റ്റാണ്. കറന്റ്ലി ഈ ടോക്കൺ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആകെ ഒരൊറ്റ പ്രൊജക്റ്റേ ഉള്ളൂ, അത് അൽവരയാണ്. ഇവരാണ് ഈ സ്റ്റാൻഡേർഡ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ട്. നാലാമത്തത് എന്ന് പറയുന്നത്, ഈ ടോക്കൺ ബൈ ഡിഫോൾട്ട് ഏത് പോർട്ട്ഫോളിയോ ആരുണ്ടാക്കിയാലും അവരുടെ പോർട്ട്ഫോളിയോയിലെ 5% അൽവര ടോക്കൺ വേണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇറ്റ്സ് കോഡ്, അതായത് അവരുടെ പ്രോഗ്രാം വഴി അത് മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങുകയും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് അൽവര പ്രോട്ടോക്കോളിന്റെ കോയിൻ, അതായത് അൽവ എന്ന് പറയുന്ന ടോക്കൺ, അവരുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ഭാഗമാകുകയാണ്. അപ്പോൾ ഈ പ്രോട്ടോക്കോൾസ് വളരുമ്പോൾ, ഇവരുടെ അപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ, കൂടുതൽ കൂടുതൽ ആൾക്കാർ മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങുമ്പോൾ, ഐ മീൻ ഡീസെൻട്രലൈസ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങുമ്പോൾ, അവരുടെ ഫണ്ടിലേക്ക് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേജിലും ഈ ടോക്കണിന്റെ ഡിമാൻഡ്സ് ഉണ്ട്. So that's why I think it's a 100x coin. പക്ഷേ we are too early. ഒന്നും പറയാറായിട്ടില്ല. It's just accepted 2 weeks back. So we have to wait, do your own research. I'm not associated with this token in any way. Too early, innovative ആയതുകൊണ്ട് എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നെഗറ്റീവ് സൈഡ് ഇല്ലയെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്നാമത്, too early to the market. ഇപ്പോൾ നമുക്കറിയാം 2021 ബുൾറണ്ണിലെ ക്വാണ്ടം റെസിസ്റ്റൻസ് ക്രിപ്റ്റോ വന്നിട്ട് ഡിഡ്ന്റ് പെർഫോം. അതുപോലെ പല സെഗ്മെന്റ് ഫ്രാക്ഷണലൈസ്ഡ് NFT 2021 ഡിൻ പെർഫോം വെൽ. സോ സംസ് ഇറ്റ് മേ ബി ടു ഏർലി. അതുകൊണ്ട് ദർ ഇസ് എ എലമെന്റ് ഓഫ് റിസ്ക്. രണ്ടാമത്തത്, ടോക്കണോമിക്സ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിന്റെ ടോക്കണോമിക്സ് വെരി ഗുഡ് ആണെങ്കിലും കറന്റ്ലി 4 million സപ്ലൈ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഓവറോൾ 200 million സപ്ലൈയിൽ 4 million എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2% സപ്ലൈ. സോ അതിന്റെ എമിഷൻ ഓവർ എ പീരീഡ് വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് റിസ്ക്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറയുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഇതൊരു ഇന്നോവേറ്റീവ് പ്രോട്ടോക്കോൾ ആണ്. ഇറ്റ്സ് ഓൺ നരേറ്റീവ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ള ഒരു നരേറ്റീവാണ്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇത്തരത്തിൽ ഈവൻ 2025 ഹിറ്റ് ആകാൻ പോകുന്ന ഒരു നരേറ്റീവ് ഇപ്പം തന്നെ അറിയാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. ഓൾസോ ജോയിൻ അവർ ടെലിഗ്രാം ഫോർ ഇൻസൈൻ ആൽഫ വെരി ഏർലി. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. Fabian Andrews.